ബോയ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ പിതാവിൻ്റെ പ്രസംഗങ്ങൾ സന്ദേശങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഒരു മാസമായി എങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ ആ പ്രസംഗം ക്രിസ്മസ് രാത്രിയിൽ നടത്തിയത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിപ്പോൾ ഞാൻ നടത്തുകയാണ് അല്പം താമസിച്ചാണെങ്കിലും അതിൻ്റെ കാരണം ക്രിസ്മസ് നിത്യനൂതനമായ ഒരു സംഭവമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ആഘോഷിച്ച് തീർന്നു പോകേണ്ട ഒരു കാര്യമല്ല ക്രിസ്മസിലൂടെ നൽകപ്പെടുന്ന ആ സന്ദേശം പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവി കൊല്ലം നൽകിയ സന്ദേശം എന്നത്തേക്കും എല്ലാ ദിവസവും നമുക്ക് ചിന്താഭിഷേകമായ ഒരു കാര്യമാണ് ഞാൻ അതാണ് നിങ്ങളുമായി ഇപ്പോൾ ഹ്രസ്വമായി പങ്കുവയ്ക്കുന്നത് പാതിര കുർബാനയ്ക്ക് ഇരുപത്തിനാലാം തീയതി രാത്രിക്ക് മാർപ്പാപ്പ നേതൃത്വം നൽകി അവിടെ മാർപ്പാപ്പ പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശം ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ സമ്മാനം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത് സൗജന്യമായി ആണ് എന്ന കാര്യമാണ് മറ്റൊരാശയം മാർപ്പാപ്പ അടിവരയിട്ട് പറഞ്ഞത് ദൈവം നമ്മെ എല്ലാവരെയും ഏറ്റവും നീചരായവരെ പോലും സദാ സ്നേഹിക്കുന്നു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സത്യം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകുന്നത് നല്ലതാണ് സെൻറ് പീറ്റേഴ്സ് ബെസിലിക്കയിലാണ് മാർപ്പാപ്പ ബലി അർപ്പിച്ചത് അവിടെ മാർപ്പാപ്പ വീണ്ടും വീണ്ടും പറഞ്ഞത് അത് തന്നെയാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നതാണ് അവിടുന്ന് നമ്മളെ കൊണ്ടേയിരിക്കുന്നു ഐസിയാസിന്റെ പുസ്തകം ഒൻപതാത്യായം രണ്ട് അന്നത്തെ കുർബാനയിൽ വായിച്ചതാണ് മാർപ്പാപ്പ അതിലെ ഒരു തിരുവചനം എടുത്തുകൊണ്ടാണ് തൻ്റെ ചിന്ത മുന്നോട്ട് കൊണ്ടുപോയത് കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു എന്ന ആ സത്യമാണ് മാർപ്പാപ്പ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അത് സുവിശേഷത്തിൽ പൂർത്തിയായി ക്രിസ്മസിൽ പൂർത്തിയായി എന്ന് മാർപ്പാപ്പ പറഞ്ഞു ആടുകളെ രാത്രിയിൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുടെ മേൽ കർത്താവിൻ്റെ മഹത്വം പ്രകാശിച്ചു എന്ന് ലൂക്കാസ് ലൂക്കാസ്വിശേഷകൻ എഴുതുന്നുണ്ട് രണ്ടാമധ്യായം ഒൻപതാം തിരുവചനത്തിൽ ആ രാത്രിയുടെ മധ്യേ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രകാശം പ്രത്യക്ഷപ്പെടുന്നു മറപ്പപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അന്ധകാരത്തിൽ പ്രകാശിച്ച ഈ വെളിച്ചത്തിൻ്റെ അർത്ഥം എന്താണ് മാർപ്പാപ്പ ആദ്യമായി ഒരു ചോദ്യമാണിത് അതിന് ഉത്തരം നൽകുകയാണ് അന്ധകാരത്തിൽ പ്രകാശിച്ച ഈ വെളിച്ചത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം നൽകുന്നത് വിശുദ്ധ പൗലോസ് ലിഹായാണ് അദ്ദേഹം തീത്തോസിന് എഴുതിയ രണ്ടാമധ്യായത്തിലെ പതിനൊന്നാം തിരുവചനത്തിൽ അതിനൊരു ഉത്തരം നൽകുന്നുണ്ട് ദൈവ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ സന്നിഹിതമായിരിക്കുന്നു അത് ഈ രാത്രിയിൽ മാർപ്പാപ്പ അന്ന് ക്രിസ്മസ് രാത്രിയിൽ പറഞ്ഞു നമ്മുടെ ഈ ലോകത്തിൻ്റെ മേൽ വീണ്ടും പ്രകാശിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യാവതാരം ഈശോയുടെ പിറവി അതാണ് അർത്ഥം വയ്ക്കുന്നത് അടുത്തൊരു ചോദ്യം മാർപ്പാപ്പ ചോദിക്കുന്നത് എന്താണ് ഈ കൃപ അർപ്പ അതിന് ഉത്തരം നൽകുകയാണ് അത് ദൈവിക സ്നേഹമാണ് കൃപ ദൈവിക സ്നേഹമാണ് ഈ ദൈവിക സ്നേഹം ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണ് ചരിത്രത്തെ നവീകരിക്കുന്നതാണ് തിന്മയിൽ നിന്ന് മോചനം നൽകുന്നതാണ് ഹൃദയങ്ങളിൽ ആനന്ദവും സമാധാനവും നിറയ്ക്കുന്നതാണ് ഇതാണ് ആ സ്നേഹത്തിൻ്റെ ഫലം ആ സ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ രാത്രിയിൽ അതാണ് നടക്കേണ്ടത് ദൈനംദിനം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് അതുതന്നെയാണ് ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അത് ഈശോയിലാണ് അത് ഈശോ തന്നെയാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രസംഗത്തിൽ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെച്ചു അങ്ങനെ അതെന്തിനാണ് അങ്ങനെ നാം ദൈവത്തെ സ്നേഹിക്കേണ്ടതിനാണ് അവിടുത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യതയുണ്ടാകുന്നതിനാണ് അത്യുന്നതൻ ഈശോയിൽ തന്നെ തന്നെ ചെറുതാക്കി അതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം നമുക്ക് ആ സ്നേഹം അനുഭവിക്കാം അവിടുന്ന് മനുഷ്യ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു എന്നാൽ അപ്പോഴും നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് പൗലോസ് ലീഗ നമ്മുടെ ലോകത്തേക്കുള്ള ദൈവത്തിൻ്റെ ആഗമനത്തെ കൃപ എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെയും ഉത്തരമാർപ്പ ഉടനെ പറയുകയാണ് അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അത് തികച്ചും സൗജന്യമാണെന്ന് നമ്മെ അറിയിക്കാനാണ് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സ്നേഹങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള കൊടുക്കലാണ് ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദാനം ചെയ്യുന്നത് അത് ലോകത്തിൻ്റെ ഒരു ഗതിയാണ് എന്നാൽ ദൈവം സൗജന്യമായി ഇറങ്ങി വരുന്നു അതാണ് പ്രത്യേകത വ്യത്യസ്തത അവിടുത്തെ സ്നേഹം വിലപേച്ചലുകൾ ഉള്ളതല്ല ഇന്നതൊക്കെ ചെയ്താൽ നിനക്ക് തരാമെന്ന് പറയുന്നതല്ല കണ്ടീഷൻ ഉള്ളതല്ല വ്യവസ്ഥകൾ ഉള്ളതല്ല അവ അതിനൊക്കെ അപ്പുറത്താണ് ദൈവത്തിന്റെ സ്നേഹം അവിന് യോഗ്യരാകാൻ നാം ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല നമ്മുടെ പ്രവൃത്തികളോ നമ്മുടെ നേട്ടങ്ങളോ അല്ല അവിനെ നമ്മളെ യോഗ്യരാക്കുന്നത് നമുക്ക് ഒരിക്കലും മർബബ പറയുകയാണ് ആ സ്നേഹം തിരിച്ചു കൊടുക്കാനും പറ്റില്ല അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുമല്ല അവിടുന്ന് നമ്മളെ നമ്മുടെ പക്കിലേക്ക് ആ സ്നേഹവുമായി കടന്നു വരുന്നത് അപ്പോൾ മാർപ്പാപ്പ ധ ഈ കൃപയെ പറ്റിയാണ് ധ ാനിക്കുന്നത് ഈ കൃപയെപ്പറ്റിയാണ് ദൈവ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പലൂസ്ലിഗായുടെ വാക്കാണ് തിത്തോസിന് എഴുതിയ ലേഖനത്തിൽ വന്നിരിക്കുന്നതാണ് അതാണ് ക്രിസ്മസിൽ സംഭവിച്ചത് അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പ്രസംഗം അല്പം താമസിച്ചാണെങ്കിലും വീണ്ടും ഞാൻ പറയാൻ കാരണം നമുക്കതേ പറ്റി അല്പം ധ്യാനിക്കാം അതാണ് ചെയ്യുന്നത് ദൈവകൃപ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ആ തിരുവചനം അവിടത്തേക്കൊപ്പം വളരാൻ നമുക്ക് സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ പാപികളായിരുന്നതുകൊണ്ട് ദൈവം ആഗ്രഹിച്ചതുപോലെ നമുക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം നമുക്ക് വേണ്ടി സ്വയം ചെറുതായി അതാണ് ക്രിസ്മസ് രാത്രിയുടെ അർത്ഥം ക്രിസ്മസിൻ്റെ അർത്ഥം ഈശോയുടെ ജനനത്തിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരായിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി അങ്ങ് നടന്നു അവിടുന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു ദൈവം നമ്മെ എല്ലാവരെയും ഇവിടെയാണ് മറപ്പം വീണ്ടും വീണ്ടും ഈ വാചകം പറഞ്ഞത് ഞാൻ ആദ്യയിൽ പറഞ്ഞതാണ് ദൈവം നമ്മെ എല്ലാവരെയും ഏറ്റവും നികൃഷ്ട നികൃഷ്ടരായവരെ പോലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൂർത്തപുത്രൻ്റെ കഥയിലൂടെ അതല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് പിതാവ് നോക്കിയിരിക്കുന്നു തൻ്റെ പുത്രനെ ആ സ്നേഹം നഷ്ടപ്പെടുത്താതെ അവൻ പറഞ്ഞതനുസരിച്ച് അവനെ എല്ലാം കൊടുത്തു വിട്ടപ്പോഴും അവിടെ നോക്കിയിരിക്കുന്ന സ്നേഹിക്കുന്ന പിതാവിൻ്റെ ആ ചിത്രം ഇവിടെയാണ് ക്രിസ്മസും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് മാർപ്പാപ്പ ചോദിക്കുക പറയുകയാണ് ഇന്ന് നാം ഓരോരുത്തരും ഓരോരുത്തരോടും എന്താണ് ദൈവം പറയുന്നത് ഈശോ പറയുന്നത് ഇതാണ് പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ എല്ലാ കാലവും നിന്നെ സ്നേഹിക്കും അതിനൊരു കാരണമുണ്ട് എൻ്റെ ദൃഷ്ടിയിൽ നീ അമൂല്യനാണ് പ്രവാചകന്മാർ പണ്ടേ പറഞ്ഞതാണ് നമ്മുടെ മഹത്വം നമ്മൾ അമൂല്യരാണ് നാം ശരിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് മാർപ്പാപ്പ അടിവരയിടുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു അത് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കാര്യമാണ് സ്നേഹിക്കുന്നു അതിനൊരു ഉത്തരയില്ല ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു ഒരു വ്യവസ്ഥയും ഇല്ലാതെ സ്നേഹിക്കുന്നു അവിടുത്തെ സ്നേഹം നിരുപാധികമാണ് അത് നമ്മെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് എനിക്ക് നേടിയെടുക്കാവുന്നതും അത് അതിനപ്പുറത്താണത് ദൈവ സൗജന്യമായി നൽകുകയാണ് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം നാം കാര്യങ്ങൾ വഷളാക്കിയിരിക്കാം പാപം ചെയ്തേക്കാം പക്ഷേ അപ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് വലിയ സത്യം ക്രിസ്മസിന്റെ സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിത്യനൂതനമായ ദൈവികമായ സന്ദേശമാണ് നന്മ പ്രവർത്തിച്ചാൽ ദൈവം നമ്മോട് നന്മ കാണിക്കുമെന്നും തിന്മ ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്നും നാമൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ മാർപ്പാപ്പ ചോദിക്കുകയാണ് എന്നാൽ ദൈവം അല്ല ദൈവത്തിൻ്റെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്കെല്ലാം അതീതമായി അവിടുന്ന് നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടുത്തെ സ്നേഹം മാറുന്നില്ല അത് അചഞ്ചലമാണ് ചഞ്ചലമല്ല അത് വിശ്വസ്തവും ക്ഷമയുള്ളതുമാണ് ഇതെല്ലാം ബൈബിളിലൂടെ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ക്രിസ്മസിൽ നാം കണ്ടെത്തുന്ന സത്യം അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്മാനം എന്ന് നമ്മൾ ഓർക്കണം കർത്താവ് തികഞ്ഞ ഉദാരവാനും ആർദ്രമായ സ്നേഹവുമാണെന്ന അത്ഭുതാപകമായ സത്യം നാം തിരിച്ചറിയുന്നു ക്രിസ്മസിൽ അതാണ് തിരിച്ചറിയേണ്ടത് കഴിഞ്ഞിട്ടൊരു മാസമായി ഞാൻ തിരിച്ചറിഞ്ഞോ എന്ന് നോക്കണം ഇനിയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആയുസുണ്ട് ഇത് തിരിച്ചറിയാൻ അവിടുത്തെ മഹത്വം നമ്മെ അസ്വസ്ഥരാക്കുന്നില്ല അവൻ വലിയവനാണ് അതല്ല നമ്മളെ അസ്വസ്ഥരാക്കുന്നില്ല അവിടുത്തെ സാന്നിധ്യം നമ്മളെ സംരമിപ്പിക്കുന്നതുമല്ല തൻ്റെ സ്നേഹമാകുന്ന ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കീഴക്കുന്നവനായി അവിടുന്ന് തികഞ്ഞ ദാരിദ്ര്യത്തിൽ ജനിക്കുന്നു അതും വലിയ ഒരു രഹസ്യമാണ് നമ്മളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനാണ് അവിടുന്ന് ദരിദ്രനായി ഭൂമിയിൽ ജനിച്ചത് ഇതൊരു ചിന്ത മാർപ്പാപ്പ ഈ ദൈവകൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന പൗലോസ് ലിഹായുടെ വാക്ക് അതാണ് സ്നേഹമെന്ന് അവതരിപ്പിച്ചു കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചത് വീണ്ടും മാർപ്പാപ്പ ഈ ചിന്ത തുടരുകയാണ് മറ്റൊരു മാനത്തിലൂടെ കൃപ സൗന്ദര്യത്തിൻ്റെ പര്യായമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു ഈ രാത്രി ദൈവസ്നേഹത്തിൻ്റെ മനോഹാരിതയിൽ നാം നമ്മുടെ തന്നെ സൗന്ദര്യം കണ്ടെത്തുന്നു നാം നമ്മെ തന്നെ കണ്ടെത്തണം കാരണം ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളാണ് നാം ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഭൂതരാണ് നാം ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും അവിടുത്തെ കണ്ണിൽ നാം അഴകുള്ളവരാണ് നമ്മുടെ സൗന്ദര്യം ദൈവം സ്നേഹിക്കുന്നു എന്നതിൽ നിന്നാണ് നമുക്ക് സൗന്ദര്യം വന്നിരിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല വീണ്ടും ആർ പാപ്പ പറയുകയാണ് നാം എന്തായിരിക്കുന്നുവോ അതിനാലാണ് ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിനാലാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മയുടെ നമ്മുടെ സത്തയുടെ തന്നെ കേന്ദ്രത്തിൽ മായ്ക്കാനോ മറച്ചു വയ്ക്കാനോ സാധിക്കാത്തതും തൊട്ടറിയാനാകാത്തതുമായ ഒരു വലിയ സൗന്ദര്യമുണ്ട് എന്ന് പാപ്പ പറയുന്നു ഇത് ഇന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ട് അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നു ഒരു ശിശുവായി പിറന്നു എന്നത് ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മനുഷ്യത്വം തൻ്റെ മേൽ ഏറ്റെടുക്കുകയും അതിനെ സ്വന്തമാക്കുകയും എന്നേക്കുമായി ഇത് എത്തെടുക്കുകയും ചെയ്തു നമ്മിൽ ഒരുവനായി മനുഷ്യനായി ഈ രാത്രി ആട്ടിടയരോടെ ഉദ്ഘോഷിക്കപ്പെട്ട വലിയ ആനന്ദം ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്നല്ലേ മാലാക്ക പറഞ്ഞത് തീർച്ചയായും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അതും മാലാക്ക പറഞ്ഞു എല്ലാ സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ആ ആട്ടുടേർ വലിയ വിശുദ്ധരായിരുന്നോ മാർപ്പാപ്പ ചോദിക്കുകയാണ് അല്ല എന്ന് പറയുകയാണ് സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ് നമ്മളും നമ്മുടെ എല്ലാ ബലഹീനതകളും പരാജയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ സന്തോഷത്തിൽ പങ്കുചേരണം ആട്ടിടയരെ വിളിച്ചതുപോലെ ദൈവം നമ്മേയും വിളിക്കുന്നു കാരണം അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു ഈ സന്ദേശം മാർപ്പാപ്പ വളരെ ശക്തമായി നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ് ജീവിതത്തിൻ്റെ അന്ധകാരമായ രാത്രിയിൽ അന്ന് ആട്ടിടയരോട് പറഞ്ഞ പോലെ ദൈവം നമ്മോടും പറയുകയാണ് ഭയപ്പെടേണ്ട രണ്ടായിരത്തിയായി പത്തിൽ അങ്ങനെയാണല്ലോ നാം വായിക്കുന്നത് അവരോട് പറഞ്ഞു ധൈര്യം സംഭരിക്കുക നിങ്ങൾ ആത്മവിശ്വാസം കൈവിടരുത് പ്രത്യാശ കൈവിടരുത് സ്നേഹിക്കുന്നത് സ്വയം പാഴാക്കുകയാണ് എന്ന് കരുതുകയും അരുത് ഇന്ന് രാത്രി ഈ രാത്രിയിൽ സ്നേഹം ഭയത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പുതിയ പ്രത്യാശ കൈവന്നിരിക്കുന്നു ദൈവത്തിന്റെ കരുണാർദ്ദ്രമായ പ്രകാശം മാനുഷിക ധിക്കാരത്തിൻ്റെ എതിർപ്പിൻ്റെ അന്ധതയെ അതിജീവിച്ചിരിക്കുന്നു പരിശുദ്ധ പിതാവ് പറയുകയാണ് അതാണ് പ്രധാനം മനുഷ്യവംശമേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ പ്രതി അവിടുന്ന് മനുഷ്യനായി ഇനിമേൽ നിങ്ങൾ ആരും ഏകാന്തരല്ല നിങ്ങൾ ഒറ്റയ്ക്കുമല്ല ഈ യാഥാർത്ഥ്യമാണ് ഓർക്കേണ്ടത് മറുപാപ്പം സ്നേഹത്തോടെ അഭിസംബോധന ചെയ്തു ആളുകളെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഈ കൃപ കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ആ കൃപ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് ലഭിച്ച് ഈ കൃപ കൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് മാർപ്പാപ്പയുടെ അടുത്ത ചോദ്യമാണ് ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ പാപ്പ പറഞ്ഞു ഈ സമ്മാനം ഈ കൃപ ഈ സ്നേഹം സ്വീകരിക്കുക ദൈവത്തെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മെ കണ്ടെത്താൻ അവിടുത്തേക്ക് നമുക്ക് അവസരം നൽകാം അവിടുന്ന് ആണ് ആദ്യം സ്നേഹിക്കുന്നത് എപ്പോഴും ആദ്യം നമ്മെ അന്വേഷിക്കുന്നത് അവിടുന്നാണ് നമ്മുടെ കഴിവുകളിലല്ല അവിടുത്തെ കൃപയിൽ നമുക്ക് ആരംഭിക്കാം ഇത് സ്വീകരിച്ചുകൊണ്ട് സൗജന്യമായി കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാം കാരണം അവിടുന്ന് ആണ് ഈശോയാണ് നമ്മുടെ രക്ഷകൻ ഉണ്ണീസിയെപ്പറ്റി ധ്യാനിക്കുക അവിടുത്തെ ആദ്രമായ സ്നേഹത്തിൽ വിലയം പ്രാപിക്കാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അപ്പോൾ അവിടുത്താൽ സ്നേഹിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പക്കൽ ഒഴികഴിവുകൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല അയ്യോ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറേണ്ട കാര്യമില്ല ഞാൻ ഒരു നന്മയും ചെയ്യുന്നില്ല എന്ന് പറയേണ്ടതില്ല കർത്താവിൻ്റെ പക്കിലേക്ക് ചെല്ലുക മാത്രമേ നാം ചെയ്യേണ്ടതായിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായാലും സഭയിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും ഒരു ഒഴികഴിവാ ഒഴികഴിവാകുകയില്ല എന്ന് പാപ്പ പറയുകയാണ് ഈശോയുടെ ഉദാരമായ സ്നേഹത്തിന് മുന്നിൽ ഇവയ്ക്കെല്ലാം രണ്ടാം സ്ഥാനമേ ഉള്ളൂ തികഞ്ഞ എളിമയുടെയും സാമീപ്യത്തിൻ്റെയും ഈ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് ഒഴികൊഴി പറഞ്ഞു മാറേണ്ട കാര്യമില്ല അവിടുത്തെ പക്കലേക്ക് ചെല്ലാം പാപമുണ്ടെങ്കിൽ പോലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും അപ്പം അതുകൊണ്ട് ക്രിസ്മസിൽ നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്നും ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കാറുണ്ടോ എന്നെ രക്ഷിക്കാൻ എത്തുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞാൻ സ്വയം വിട്ടുകൊടുക്കാറുണ്ടോ ഈ വിട്ടുകൊടുക്കൽ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടത്തും ഇത്ര മഹത്തായ ഒരു ദാനം വലിയ കൃതജ്ഞതയെ അർഹിക്കുന്നുണ്ട് ഈ കൃപ സ്വീകരിക്കുക എന്നാൽ പകരം കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ തയ്യാറാവുക എന്നാണ് അർത്ഥം പലപ്പോഴും കൃതജ്ഞത തീരെയില്ലാത്ത ജീവിതങ്ങളാണ് നമ്മുടേതെന്ന് മാർപ്പാപ്പ വിലപിക്കുകയാണ് അധികം കൃതജ്ഞത നമ്മൾ പ്രകാശിപ്പിക്കുന്നില്ല മാർപ്പാപ്പ കൂടെ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് നാം കൃതജ്ഞതയുള്ളവരായിരിക്കണം കൃതജ്ഞത പറയണം പരസ്പരം പറയണം ദൈവത്തോടും പറയണം എന്നുള്ള കാര്യം സക്രാരിയെയും പുൽക്കൂടിനെയും പുൽത്തൊട്ടിയെയും സമീപിച്ച് നന്ദി പറയുന്നതിന് ഉള്ള ശരിയായ ദിവസമാണ് ക്രിസ്മസ് മറുപ്പാപ്പ പറയുകയാണ് നന്ദിയുള്ളവരായി നിൽക്കാൻ നമ്മളെല്ലാവരും ദേവാലയത്തിൽ പോയവരാണ് സക്രാരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ നന്ദി പറയാൻ നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം ഈശോയെ പോലെ ഒരു ദാനമാകുന്നതിന് ഈശോ ഒരു ദാനമായി നമ്മുടെ ഇടയിലേക്ക് വന്നു ഈശോയാകുന്ന ദാനം നമുക്ക് സ്വീകരിക്കാം ദാനമാകുക എന്നാൽ അത് ജീവിതത്തിന് അർത്ഥം നൽകലാണ് സ്നേഹത്തിൻ്റെ അർത്ഥം അതാണ് കൊടുക്കലാണ് ദാനമായി തീരുകയാണ് ലോകത്തെ നവീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ് ദാനമാവുക നാം മറ്റുള്ളവർക്ക് കൊടുക്കുക ദൈവം തന്നെ തന്നെ നമുക്ക് നൽകിയതുപോലെ മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നതിന് പകരം സ്വയം പരിവർത്തനം ചെയ്യുക ആർപ്പാപ്പ തമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ഒരു ദാനമായി മാറാനും പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തെ ഒരു ദാനമായി മാറ്റണം ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമാണത് അപ്പോൾ നാം മാറും നമ്മുടെ സഭ മാറും നമ്മുടെ ചരിത്രം മാറും നമ്മുടെ സമൂഹം മാറും സമൂഹത്തെ മാറ്റാനുള്ള ഏക ഉപാധി അതുതന്നെയാണ് ഈശോ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ് അവിടുന്ന് ചരിത്രം മാറ്റി മറിച്ചത് ആരെയെങ്കിലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടോ നിർബന്ധിച്ചു കൊണ്ടോ അല്ല വാക്കുകളുടെ അതിപ്രസരം കൊണ്ടോ അല്ല ഒത്തിരി വാചക അടിച്ചുമല്ല മറിച്ച് അവിടുത്തെ ജീവിതമാകുന്ന ദാനം കൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നതിനായി നാം നല്ലവരാകുന്നതുവരെ അവിടുന്ന് കാത്തിരുന്നില്ല ആ ഇവരൊക്കെ നന്നാകട്ടെ അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് കർത്താവ് മാറി നിന്നില്ല നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് മറിച്ച് അവിടുന്ന് ഉദാരമായി തന്നെ തന്നെ നമുക്ക് നൽകി ക്രിസ്മസിൻ്റെ സന്ദേശമാണിത് അതിനാൽ നമ്മുടെ അയൽക്കാരോട് നന്മ പ്രവർത്തിക്കുന്നതിനായി അവർ നല്ലവരാകുന്നതുവരെയോ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സഭയെ സ്നേഹിക്കുന്നതിന് അവൾ പരിപൂർണയാകുന്നതുവരെയോ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നതുവരെയോ കാത്തിരിക്കാൻ ഇടയാകരുത് അങ്ങനെ കാത്തിരിക്കേണ്ടതില്ല മാർപ്പാപ്പ പറയുകയാണ് നമുക്ക് നമ്മളിൽ തന്നെ തുടങ്ങാം ആദ്യം നമുക്ക് തുടങ്ങാം ഇതാണ് കൃപയുടെ ദാനം സ്വീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധി എന്നത് ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല എന്നും മാർപ്പാപ്പ ഇവിടെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മാർപ്പാപ്പയുടെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കണ്ടെത്താൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ඊසෝ මසියායිකෙ මගත මඩාකට.